എക്സാം ആയിട്ട് ടി വി കാണാൻ എന്തോ രണ്ടാൾക്കാർ തുള്ളി കളിക്കുന്ന കാണാൻ, എന്താ നമുക്കൊരു പണിയില്ലേ? പോയി പഠിക്കുകയാണ്. മിസ്റ്റർ ബി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എക്സാം ഒക്കെ എല്ലാവർക്കും മാറ്റി വെച്ചോണ്ട് ഇപ്പൊ എല്ലാവരും ടി വി കഴിക്കാം. എക്സാമിന് ഒരു ചൂട് പോയി പോലെ. എനിവേ, നമ്മൾ എന്താ ചെയ്യാൻ പോകണെന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ റൂമിലേക്ക് കയറുമ്പോ തന്നെ കയറാൻ തന്നെ തോന്നില്ല എന്ന് പറയാം. മൊത്തം അലമ്പാണ്. ബെഡൊന്നും ഇപ്പൊ കാണിച്ചു തരില്ല. ഒക്കെ തല കുത്തര കിടക്കണം. എന്റെ സ്റ്റുഡിയോ നിങ്ങൾ കാണണം കേസ്. ഒന്നായിട്ട് കോമഡി എടുക്കണ്ടില്ല, ഒന്നായിട്ട് അലമ്പാണ്. പല പല സാധനങ്ങൾ പല പല സ്ഥലത്താണ്. ഗിംബിളൊക്കെ ഉപയോഗിക്കാറില്ല. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ ജി ടി ഐ കളിക്കുന്നത്, നമ്മുടെ ജി ടി എസ് റണ്ണിംഗ് ആണ് കേസ് ഞാൻ കളിക്കാറ്. ജി ടി ഐ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ, ഒരു അടിപൊളി കാർ എടുത്തു നോക്കി. അടിപൊളി പറഞ്ഞ വേറെ ലെവൽ കാറുണ്ട്. വേറെ ആരുടെ കാറായിരുന്നു ഞാൻ നല്ല നൈസിൽ അടിച്ചു മാറ്റി. പൊളി 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 കാറാണ് ഗൈസ്. ഓ മാൻ, ഇത് വെച്ചിട്ട് നമ്മൾ ഗെയിം പ്ലേ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഗെയിം പ്ലേസ് മൊത്തം നമ്മളെ ക്രേസി വീട് ചാനൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലായിരിക്കും. ഐ മീൻ വേറെ നമുക്ക് രണ്ട് ചാനലുകൾ, ഒന്ന് അൺബോക്സിംഗ് വീട്, ഒന്ന് ക്രേസി വീട്. ചിലപ്പോ അൺബോക്സിനുള്ളതായിരിക്കും, ചിലപ്പോൾ ക്രേസിനുള്ള. എന്താ വെച്ചാൽ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ചില സമയത്തുള്ള ഷെഡ്യൂളിന്റെ ചെറിയൊരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ചാനലിന് ഗെയിമിംഗ് വീഡിയോസ് വരും. ഓക്കെ ഗൈസ്, ഇപ്പം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ലൈം ലൈറ്റ് മീഡിയ എന്ന പറയുന്ന ആപ്ലിക്കേഷൻ എന്താ സംബന്ധിച്ച, ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മൂവീസ് കിട്ടും, അതുപോലെ തന്നെ സോങ്സ് കിട്ടും, ന്യൂസ് കിട്ടും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റ സബ്സ്ക്രിപ്ഷനിലും. ഓക്കെ, അത് ഒറ്റ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് ലിങ്ക് താഴ്ത്തി കൊടുക്കുക. ലൈം ലൈറ്റ് മീഡിയ എന്നാണ്. ഓക്കെ, ലിങ്ക് താഴ്ത്തിണ്ടോ, പ്ലേ സ്റ്റോറിൽ പോയി ലൈം ലൈറ്റ് മീഡിയ അടിച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ലിങ്ക് താഴ്ത്തി കൊടുക്കുക. എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ എന്താ സംഭവം പറഞ്ഞു. ഓക്കെ, അതിന് പറഞ്ഞത് ഒരു മലയാളി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ. ഞാൻ ആദ്യമായിട്ട് ഒരു മലയാളി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ, ഐ മീൻ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. സംഭവം വളരെ കൂളാണ്. ആദ്യം ആപ്ലിക്കേഷൻ ഓൺ ആക്കുമ്പോൾ നിങ്ങളോട് എന്താ പറയുക, ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് എന്ത് ലാംഗ്വേജ് ആണ് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ ന്യൂസ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ന്യൂസ് പറഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ ന്യൂസും ജെന്യുവൻ ആയിരിക്കും. അതായത് ഫേക്ക് ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ട്രൂ ആയിരിക്കും. ന്യൂസിൻ്റെ മുകളിൽ തന്നെ കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ന്യൂസിൽ, ഇപ്പോൾ സ്പോർട്സ് ആണോ, അതുപോലെ ടെക്നോളജി ആണോ, നമ്മൾ ടെക്നോളജി ആണോ. ഓക്കെ, അപ്പോൾ ടെക്നോളജി എടുത്ത ടെക്നോളജിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഐഫോണിനെ പറ്റി ആയാലും എന്തിനെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരുവിധ എല്ലാ തരം ന്യൂസുകളും നിങ്ങൾക്ക് അവിടെ കാണാം. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ലവ് ചിഹ്നം കാണാം. അതെന്താ വെച്ചാൽ ആ ലവ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് പോകാം. ഫേവറേറ്റ് തന്നെ താഴത്തൊരു ലിസ്റ്റ് ഉണ്ട്. സോ അത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക്, അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എല്ലാ ന്യൂസ് അവിടെ ഫേവറേറ്റ് ചെയ്ത് കാണിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എല്ലാ അപ്ഡേറ്റും കിട്ടും. അതിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ വെച്ചാൽ പാട്ടാണ്. ഒരുപാട് പാട്ടുകൾ മ്യൂസിക് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോ സോങ്സ് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഇങ്ങനെ കാണാം. സ്ക്രോൾ ചെയ്ത് എന്താ പറയുക, എനിക്കിപ്പോൾ അത് പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, എല്ലാം നല്ല ക്വാളിറ്റിയാണ്, HD ആണ്. പക്ഷേ എനിക്ക് എല്ലാത്തിനും അടിയിൽ ഫ്രീ എന്ന് കാണാം. അതുപോലെ തന്നെ ഇതിൽ പരസ്യം, പ്രത്യേകിച്ച് പരസ്യം, അതുപോലെ തന്നെ ന്യൂസിലും പരസ്യം. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വന്ന് അത് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാം. ഞാനത് വയ്ക്കാത്ത എന്താ വെച്ചാൽ അത് കോപ്പറേറ്റ് കണ്ടന്റ് ആയിരിക്കും, സോ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള മ്യൂസിക്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ന്യൂസുമായി മ്യൂസിക്സുമായി അടുത്തെന്താണ്, അടുത്ത ചാനൽസ് ആണ്. ചാനൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുകളിൽ എൻ്റർടൈൻമെൻറ്റ്, ടെക്നോളജി ഉണ്ട്. അത് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തതിനനുസരിച്ച് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് യാ, ഇപ്പം പാട്ടായി, മ്യൂസിക്കായി, പാട്ടും മ്യൂസിക് ഇടയ്ക്കത് പാട്ടായി, അതുപോലെ തന്നെ ന്യൂസായി, ചാനൽസായി. അടുത്തെന്താ നോക്കാം. ഓക്കെ, അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആണ് മൂവീസൊക്കെ. മൂവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളമായാലും ഹോളിവുഡായാലും ഇഷ്ടംപോലെ മൂവീസിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക് ചെയ്യുക, അപ്പം തന്നെ പ്ലേ ആവും. അതിന് ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നെറ്റിനൊക്കെ ലേശം പ്രശ്നമുള്ളൊരു സമയമാണ്. കാരണം എല്ലാവരും വീട്ടിലിരുന്നിട്ട് ഇതെന്നാണ് പണി, ബ്രൗസിങ് എന്നാണ് പണി. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞത്. ഇതിൽ കുറച്ച് നെറ്റ് മതിയാവും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, വാർത്ത, അതുപോലെ തന്നെ ന്യൂസും, ന്യൂസും ടെക്നോളജി പരമായുള്ള സംഭവങ്ങളും വീഡിയോസും എല്ലാ കാര്യങ്ങളും ഒറ്റ ആപ്പ് തന്നെ കാണാം. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ജസ്റ്റ് പരിചയപ്പെടുത്തരുത്. അതുകൊണ്ട് എല്ലാ കാര്യവും ഒറ്റ ക്ലിക്ക് മതി, അപ്പം തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. വലിയ ഡിലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ചെറിയൊരു കാര്യം പറഞ്ഞതിൽ പെയ്ഡ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഒന്നും കിട്ടും. അതായത് ഇത് ഫ്രീ ആയതുകൊണ്ട് ക്വാളിറ്റി കുറവ് നല്ല പറയാം. എന്നാലും എല്ലാത്തിലും പ്രീമിയം വേർഷൻസ് അവൈലബിൾ ആണ്. സോ ഇതിൽ അങ്ങനെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ക്വാളിറ്റി ഉള്ള എന്താ പറയുക കണ്ടന്റ് ഇതിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റ് ഒക്കെ 2-3 മാസത്തോളം ഇതിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല പുതിയ പുതിയ DVD റിലീസും അങ്ങനത്തെ എല്ലാ പുതിയ സിനിമകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടും. ഓക്കെ, പുതിയെന്ന് പറയുമ്പോൾ പുത്തൻ പുതിയ അല്ല, എന്നാലും DVD റിലീസ് ആവണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ കാണുന്ന അതേമാതിരി തന്നെ ഇതിലും അങ്ങനത്തെ കുറേ മൂവീസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്ര ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ഒരു സംഭവമാണ്. കുറേ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ ഉള്ള കാര്യങ്ങൾ അടിപൊളിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒറ്റ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം, ഒറ്റ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ എല്ലാം കിട്ടി, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സോ യാ, ലിങ്ക് താഴ്ത്തി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഡൗൺലോഡ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തൊരു മലയാളിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സോ എനിവേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണേ. എനിവേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക്. എന്തായാലും നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല ഇപ്പോൾ വീട്ടിൽ, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. ഓക്കെ, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്തൊക്കെ, ജസ്റ്റ് ഒരൊറ്റ വട്ടം ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് യൂസ് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ, എനിവേ.
നാളെ വൈകുന്നേരം 5 മണിക്കാണ്. സ്റ്റേ സേഫ്, ഓക്കെ.